ഹലോ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ ഇതെൻ്റെ മുടിയിലുണ്ടായ ആണ് കേട്ടോ അതായത് എനിക്ക് ആദ്യം കുറച്ച് മുടി ഉണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞു പോയ ഫോട്ടോ ആണ് കേട്ടോ ഫസ്റ്റ് കാണുന്നത് പിന്നെ ഒരു പാക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു ചേഞ്ച് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ആ പാക്ക് എന്താണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എനിക്ക് ആദ്യം ഒരുപാട് മുടി ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയിതാണ് ഈ ഒരു അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ എനിക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം എൻ്റെ മുടിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഇതിന് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഉലുവയാണ് വേണ്ടത് അതായത് തലേനത്തെ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ ഉലുവേനെ വേണം കേട്ടോ വെള്ളത്തിലിട്ട് വെക്കരുത് കഞ്ഞിവെള്ളത്തിൽ എന്നെ ഇട്ട് വെക്കുക അത് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് വേണ്ടതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ആവശ്യമായിട്ടുണ്ട് പിന്നെ നമ്മൾ നേരൊന്ന് തൊടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ കഞ്ഞിക്കൂർക്കൽ അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ഇത് ഇതിൻ്റെ ഒരു രണ്ട് ഇലയോളൊക്കെ മതിയാവും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ ശേഷം നേരെ അടുക്കളയിലേക്ക് ഇട്ടോളൂ അവിടെ നമുക്ക് ചെറുപുള്ളി എടുക്കാറുണ്ട് ചെറുവിള്ളി ഭയങ്കര നല്ലതാണ് ഹെയർ ഗ്രോത്തിനൊക്കെ അതിൻ്റെ ജ്യൂസൊക്കെ തലയിൽ തേക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ അതിന്നൊരു മൂന്നാലെണ്ണൊക്കെ എടുക്കുക വലിയ ഉള്ളി എടുക്കരുത് കേട്ടോ ഉള്ളി തന്നെ എടുക്കണം അതിലാണ് അതിൻ്റെ ഗുണം ഏറെ ഉള്ളത് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർ വാഴയാണ് അപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും ഒക്കെ കുഴിച്ചിട്ടോ കറ്റാർ വാഴ ഉണ്ടാവുമല്ലോ എൻ്റെ കറ്റാർ വാഴയൊക്കെ ആകെ ശോഷിച്ച് പോയിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു രണ്ട് മൂന്ന് തണ്ടെടുക്കായിരിക്കും നല്ലത് നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണത് പിന്നെ നമ്മൾ ജെമ്പരത്തിയുടെ ഇല പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇതും വേണം അപ്പോൾ എന്തൊക്കെ എടുത്ത് ഞാൻ കാണിച്ചു തരാം ജമ്പരത്തിയുടെ ഇല ഉള്ളി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലെടുക്കണം പിന്നെ ഇത് മൈലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ ഇത് ഉണ്ടെങ്കിൽ എടുക്കുക അത് നല്ലതാണ് തലയിൽ ഇടുന്നതൊക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അരച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ജാറിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത ശേഷം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും മുടി പനങ്കൊലിയാവും ഞാൻ പറയുന്നില്ല പക്ഷെ മുടി എനിക്ക് നന്നായിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ എനിക്ക് നന്നായിട്ട് ചേഞ്ച് വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ബൈ